കേക്കണ്ട, നിങ്ങളെ പറയണ കേക്കണ്ട. ആ മനുഷ്യൻ മര്യാദക്കെന്ന നിന്റെ ഒറ്റ വാക്കുകൊണ്ട് ആ മനുഷ്യൻ അത്ര പ്രകോപിതനായ. ആ മനുഷ്യൻ മര്യാദക്ക് വർത്താനം പറഞ്ഞില്ല, നീ വന്നപ്പോ തൊട്ട് ഇളക്കി ഇളക്കിയാണ് ആ മനുഷ്യൻ പ്രകോപിതനായ. ആ മനുഷ്യൻ അവസാനം വരെ ആ മനുഷ്യൻ ക്ഷമിച്ചില്ല, നിന്റെ ഇളക്ക് വന്നപ്പോ തുടങ്ങിയതാ. അങ്ങനെയാണ് ആ മനുഷ്യന് അത് പറയേണ്ടി വന്നത്. അത് ആ മനുഷ്യൻ മര്യാദക്കുന്ന മനുഷ്യനാ. അയാൾ നീ ആ മനുഷ്യ എന്താന്ന് വെച്ച ചെയ്യാൻ പോകുവാ, ഇന്നാണ് ഞങ്ങൾ അറിയണേന്നാണ് പറഞ്ഞത്. ഈ സാറിനോട് അറിയണേ, നിങ്ങൾ ടീച്ചേഴ്സിന് ചോദിക്കണം. എന്താണ് നിങ്ങൾ ഈ വെള്ളിയാഴ്ച ഇവിടെ വരണം? എന്താ നിങ്ങളുടെ കുട്ടികളെ കാണിക്കാന്നുള്ളത്? ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞോ വിളിച്ചപ്പോ പറഞ്ഞെങ്കിൽ സമയോട് കാത്തിക്കണായിരുന്നു. ഞങ്ങൾ എന്താ പറഞ്ഞേ, നിങ്ങൾ ഇൻഫോം ചെയ്യണ്ടായിരുന്നു. ബുക്ക് ടെൻത്ത് വരെ വേണമായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതറിയില്ല. ടീച്ചേഴ്സ് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ ചോദിച്ചു നോക്കുന്ന ചോദിച്ചോട്, പിന്നെ സാറിനാണ് തട്ടുകാരനെ. അല്ല അതിന് എന്താണ് അങ്ങനെ, ടീച്ചേഴ്സ് കൊടുത്ത സമയത്ത് ടെൻത് വരെയുള്ള ബുക്ക് പറഞ്ഞിട്ടുണ്ട്. ബുക്ക് മിസ്സിംഗ് ആണോ നാളെ ദൂരം അറിയാമോ? ഇവര് റെഡി കൂടുതലോട് ഞാൻ തട്ടിക്കേറിയില്ല. നീ നീ തട്ടിക്കേറിയില്ല. ഞാൻ സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. ഞാൻ വിളിക്കും, അത് ഞാൻ ചെയ്യും. വിളിച്ചിട്ട് പോണു. ഇവിടെ തടസ്സം ഉണ്ടാക്കിയ സാറ് പോലീസിനെ വിളിക്ക. പോലീസിനെ പോലീസിനെ അല്ല സാറ് വിളിക്കുന്ന പറഞ്ഞു. ഇവിടുത്തെ അധ്യാപികയായിരുന്നുള്ള ഇവിടുത്തെ അധ്യാപികയായിരുന്നുള്ള അവിടുന്ന് ഇറങ്ങി ഇവിടെ എന്റെ സ്റ്റുഡന്റ് കുഞ്ഞു പ്രായത്തിന് വിളി ഞാൻ പഠിപ്പിച്ച എന്റെ ഇവിടുത്തെ അധ്യാപിക ഇവള് വന്നപ്പോട്ട് ഇളക്കിയത് കുറെ ഞാൻ കാണുന്നു. സ്റ്റാൻഡേർഡ് അവരവർക്കും വേണം, അവരവർക്കും വേണം. ഞാൻ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കുറവ സാറിന് ഞങ്ങളോടുള്ള വിരോധം. നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് നിങ്ങളോട് വിരോധം, ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ അറിവ് പോലുമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങളോട് എനിക്ക് വിരോധം. എന്താ വിരോധം? ആ വിരോധം പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കില്ല. പറയാനില്ല, പറയാനില്ല. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സോറി. ഇനി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാനാ പറയണ്ടേ? അങ്ങനെയാണ് പറയണ്ടേ? ചേട്ടന് സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നല്ലേ. ഇത് തികച്ചും പ്രൈവസി ഗവൺമെന്റ് സ്ഥാപനമല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ പറയാനുണ്ട്. എന്റെ ക്യാബിനിലോ? എന്റെ ക്യാബിലെ ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങി തന്നെ ഇരിക്കണം. അവനിൽ യാതൊരു കുഴപ്പമില്ല.
അനുഭവിക്കും സംശയം വേണ്ടോ? നീ അനുഭവിക്കൂ, നിന്നെ കെട്ടിയിട്ടുണ്ട്. വളരെ എക്സ്ട്രാ ബിസിനസ് മനുഷ്യൻ. ഞങ്ങളെ മൊത്തം വയലന്റ്മാരാണ്, മോശക്കാരാണ്. പോയ കൊച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ. അല്ല, നീ എന്റെ കൊച്ചിനെ പഠിപ്പിക്കാനാണ് കേറി കണ്ടില്ലേ? നീ എന്തിനാ വന്നേ? ഞാൻ അതിനുള്ള മാന്യമായിട്ട് ഞാൻ ടീച്ചറെ, സാറെ എന്നാന്ന് വെച്ചാൽ ഇന്നാണ് അറിയണത്. അതിന് എന്താന്ന് വെച്ചാൽ ഒരു പുസ്തകം മേടിക്കേണ്ടി വരും. അതിനാണ് നിങ്ങൾ രണ്ടും വീഡിയോ എടുത്ത് നിങ്ങൾ